തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിരിക്കെ ഗോവയിൽ ബി ജെ പിക്ക് തിരിച്ചടി. ബി ജെ പി മന്ത്രി മൈക്കൽ ലോബോ മന്ത്രിസ്ഥാനം രാജിവെച്ചു. കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കുമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത്. പി ബസന്ത് വിവരങ്ങളുമായി. ബസന്ത്, കോൺഗ്രസിൽ നിന്നോ ബി ജെ പിയിലേക്കുള്ള ഒഴുക്ക് അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും അതിനുമുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ വലിയ ചർച്ചയായിരുന്നു. ഇപ്പോൾ തിരിച്ച് സംഭവിച്ച സാഹചര്യം എന്താണ്? രതീഷ്, ബി ജെ പിക്ക് ഒരു തിരിച്ചടിയാണ് ഇപ്പോൾ മൈക്കൽ ലോബോയുടെ രാജി. എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിക്കത്ത് നൽകിയിട്ടുണ്ട്. കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കുമെന്നും ഇപ്പോൾ കലങ്കുട്ടെ എം എൽ എ ആയ മൈക്കൽ ലോബോ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ശാസ്ത്ര സാങ്കേതിക വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രിയായിരുന്നു മൈക്കൽ ലോബോ. പാർട്ടി ബി ജെ പി നേതൃത്വവുമായി വലിയ തോതിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ജില്ലാ പരിഷത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനെ തുടർന്നിട്ടാണ് ഈ തർക്കങ്ങൾ ഉടലെടുത്തത്. ഇദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ ഗോവയുടെ ചുമതലയുള്ള മഹാരാഷ്ട്ര മുൻ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നവിസും മറ്റും പരമാവധി ശ്രമിച്ചെങ്കിലും വിജയിച്ചിരുന്നില്ല. അമിത്ഷായുമായും ഒരു ഘട്ടത്തിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു, പക്ഷേ അതും പരാജയപ്പെട്ടൊരു പശ്ചാത്തലമാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോൾ ബി ജെ പിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേരുന്ന മൂന്നാമത്തെ ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്നുള്ള എം എൽ എ ആണ് മൈക്കൽ ലോബോ. കോൺഗ്രസിന് വേണ്ടിയുള്ള പ്രവർത്തനം കഴിഞ്ഞ ഏതാനും ദിവസമായി തുടങ്ങിയിട്ടുമുണ്ട്. തൊട്ടടുത്ത മണ്ഡലങ്ങളിൽ, അതായത് കലങ്കുട്ടയുടെ തൊട്ടടുത്തുള്ള സലിഗാവ്, സിയോലി, മപ്പൂസ തുടങ്ങിയ മണ്ഡലങ്ങളിലൊക്കെ അതിശക്തമായ സ്വാധീനം മൈക്കൽ ലോബോയ്ക്ക് ഉണ്ട്. ഇത് മുതലെടുക്കാൻ കോൺഗ്രസിന് കഴിയുമെന്നാണ് കോൺഗ്രസ് ദേശീയ നേതൃത്വം കഴിയുന്നത്. പ്രമോദ് സാവന്ത് സർക്കാരുമായി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തെറ്റിപ്പിരിഞ്ഞാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ രാജി വന്നിരിക്കുന്നത്. ശരി, ഗോവയിലാണ് ബി ജെ പി മന്ത്രി രാജിവെച്ച് കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പി ബസന്താണ് വിവരങ്ങൾ നൽകിയത്.